സഖാവ് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്. ഒന്ന് പോസ് ചെയ്തേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അടിമത്തമാണോ? അതെ, അല്ല അല്ല, അടിമത്തം ആണ് ശരി. ഇതിനൊരു റൂളുണ്ട്, ഈ തൊമ്മും ഇത്തമും വരാറുണ്ട്, തൊം അതുപോലെ ഇത്തം, ഇത് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനൊരു റൂളുണ്ട്, സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിൽ വന്ന പദങ്ങളുടെ കൂടെയാണ് തൊം യൂസ് ചെയ്യുക, അതുപോലെ ഇത്തം യൂസ് ചെയ്യുന്നത് മലയാളം വാക്കുകൾ, മലയാളം തനി മലയാളം വാക്കുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇത്തം യൂസ് ചെയ്യുക. ഈ തൊമ്മായാലും ഇത്തമായാലും രണ്ടിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ ഒക്കെ ഏതെങ്കിലും ഒരു ഗുണത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യയമാണിത്. അപ്പം സംസ്കൃതത്തിൽ നിന്ന് വന്നുള്ള വാക്കുകളായിട്ടുള്ള, ഇപ്പം ഉത്തരവാദിത്വം, ഉത്തരവാദി, ഉത്തരവാദിത്വം ആണ് വേണ്ടത്. അതുപോലെ തന്നെ മനുഷ്യത്വം, മൃദുത്വം, കവിത്വം, വ്യക്തിത്വം, പിതൃത്വം, ശുചിത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടെ ത്വമാണ് വേണ്ടത്. ഇനി ഇത്തം വരുന്ന വാക്കുകളിലേക്ക് പോകാം. അടിമത്തം, മുതലാളിത്തം, ആണത്തം, വിഡ്ഢിത്തം, പോഴത്തം, തറവാടിത്തം, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്, ഈ മഹത്വം എന്നെഴുതുമ്പം ഈ ഇത്വം എന്നുള്ളത് ഇരട്ടിക്കണം. ത്വമാണ് വരിക, ത്വമല്ല ത്വം വരും. അതുപോലെ തത്വം എഴുതുമ്പോഴും അങ്ങനെ തന്നെ വരും. അതിൻ്റെ കാര്യം ഈ മഹത് പ്ലസ് ത്വമാണ് മഹത്വം, ഇരട്ടിക്കുമല്ലോ. അതുപോലെ തത് പ്ലസ് ത്വമാണ് തത്വം, അതുകൊണ്ടാണ് അത് ഇരട്ടിച്ചു വരുന്നത്, തത്വം മഹത്വം എന്നായി വരുന്നത്. ഇതാണ് സംഭവം. അതൊരു ചോദ്യമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ വായന കൊണ്ടും നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ചൊക്കെ ആയിട്ട് നമ്മൾ അറിഞ്ഞെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ തന്നെ ശ്രമിച്ച് കണ്ടുപിടിക്കേണ്ടി വരും ഇതിന്റെ ശരി തെറ്റ്, ശരി തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടി വരും ഈ വായനയിലൂടെ ഒക്കെ. താങ്ക് യു.